പ്രിയമുള്ളവരെ, ഒരു മഹാപ്രളയത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് നാം മെല്ലെ കരകയറിക്കൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, സഹായഹസ്തങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ചോദ്യശരങ്ങൾ, ഇവയ്ക്കെല്ലാം നടുവിൽ ചില കാണാപ്പുറങ്ങളുമുണ്ട്. ആ സത്യങ്ങൾ മറനീക്കി നിങ്ങൾക്ക് മുമ്പിലിത അവതരിപ്പിക്കുന്നു. കോതമംഗലം രൂപത മൈനർ സെമിനാരി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന തെരുവുനാടകം പ്രളയാനന്തരം. 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 ദൈവത്തിന്റെ സ്വന്തം നാട്ടിലൊരു പ്രളയമുണ്ടായി. പുഴയായ പുഴയെല്ലാം നിറഞ്ഞു കവിഞ്ഞ പ്രളയം, മലയായ മലയെല്ലാം ഇടിഞ്ഞു വീണ പ്രളയം, ഡാമായ ഡാമെല്ലാം തുറന്നുവിട്ട പ്രളയം. സമ്പാദ്യം മുഴുവൻ കവർന്നെടുത്തു. പ്രളയം എന്റെ നാടിനെ ഒരു ശവപ്പറമ്പാക്കി. ആരാണിതിന് ഉത്തരവാദി? ആരാണിതിന് ഉത്തരവാദി? ജ്ഞാനിയായ ആരും നമ്മുടെ കൂട്ടത്തിലില്ലേ? ഇല്ലേ? ഉണ്ട്, ഞാനുണ്ട്. ആരാണ് നിങ്ങൾ? ഞാൻ പ്രവാചകൻ. സ്വർഗത്തിന്റെ അരുളപ്പാട് ഭൂമിയെ അറിയിക്കുന്നവൻ. പ്രവാചക, ഞങ്ങളുടെ നാട്ടിൽ പ്രളയമുണ്ടായി. ആരാണിതിന് ഉത്തരവാദി? എന്താണിതിനൊരു പരിഹാരം? ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. നിങ്ങൾ കീഴടക്കുകയല്ല ചെയ്തത്, ചൂഷണം ചെയ്തു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. Thank you.
കർത്താവരുൾ ചെയ്യുന്നു, ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദരുമായവർക്ക് ദുരിതം. നിങ്ങൾ ഈ നാടിനെ മദ്യപിശാചിന് അടിയറവ് വച്ചിരിക്കുന്നു. കർത്താവരുൾ ചെയ്യുന്നു, വെള്ളയടിച്ച കുടിമാടങ്ങളെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങളുടെ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞിരിക്കുന്നു. നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിങ്ങളീ മണ്ണ് രക്തം കൊണ്ട് കുതിർക്കുന്നു. ഞങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു തരൂ. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വച്ചു കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജാഗരൂകരായിരിക്കുവിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പ്രവർത്തിക്കുവിൻ. പ്രവാചകൻ പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് തെറ്റുതിരുത്താം, മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കാം, ജാഗരൂകതയോട് ഉണർന്നിരിക്കാം. ദൈവത്തിന്റെ സ്വന്തം നാടിനെ വീണ്ടും പടുത്തുയർത്താം. Thank you.
പ്രളയം, ആകെ പ്രളയം, ആർത്തിരമ്പും പ്രളയം. ജനവും പക്ഷി മൃഗാദികളും മുങ്ങി പൊങ്ങും പ്രളയം. പ്രകൃതി വിരുദ്ധരായ മനുഷ്യരെ നമ്മൾ കണ്ടു.
ഇവിടെ തിന്മയുണ്ട്, തിന്മയുടെ ശക്തികൾ വാടുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നു അത്. പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് രൂപ സ്വരം കൂട്ടിയാൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാമെന്നും പടുത്തുയർത്താമെന്നും പഴയതുപോലെ ആക്കാമെന്നുമാണ് സാമാന്യ ജനവും സർക്കാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചില ആത്മീയ സത്യങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ആത്മീയ സത്യങ്ങളിൽ ചിലത് മാത്രമാണ് ഈ സഹോദരന്മാർ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. പ്രിയമുള്ളവരെ, ഓർക്കുക, ദൈവം പൂർണ്ണ നന്മയാണ്, പൂർണ്ണ സ്നേഹമാണ്, പൂർണ്ണ സത്യമാണ്. ദൈവത്തിന് ഒരിക്കലും ആത്യന്തികമായിട്ട് നമ്മളെ ശിക്ഷിക്കാനോ നശിപ്പിക്കാനോ തകർക്കാനോ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് തിന്മയുടെ ശക്തി, അത് പൂർണ്ണ തിന്മയാണ്. അവൻ ആരംഭം മുതൽ നുണയനാണ്, കൊലപാതകിയാണ്. ആയതിനാൽ എവിടെ നാശമുണ്ടോ, എവിടെ തകർച്ചയുണ്ടോ, അതിൻ്റെ പിന്നിൽ തിന്മയും തിന്മയുടെ ശക്തിയുടെ ഉപകരണമായ പാപവും ഉണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ പുഴ പറഞ്ഞില്ലേ, എന്നിലേക്ക് എറിഞ്ഞിട്ട മാലിന്യങ്ങളെല്ലാം ഞാൻ തിരിച്ചു തന്നിരിക്കുകയാണ്, ഇനിയും നിങ്ങൾ അതെന്നിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഇത് പുഴ നമുക്ക് തരുന്ന ഒരു താക്കീതാണ്. എന്നിൽ നിന്ന് കവർന്നെടുത്തതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു, ഇനിയും കവർന്നെടുക്കാൻ വന്നാൽ ഈ പ്രകൃതി നമുക്ക് നൽകുന്ന മറ്റൊരു താക്കീതാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും അത്യാവശ്യത്തിനുള്ളത് ഈ ഭൂമി കരുതി വെച്ചിട്ടുണ്ട്, അത്യാഗ്രഹത്തിനുള്ളത് ഇല്ലാതായി. മറ്റൊരു മഹാൻ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുറ്റവും ആ മുൻവശത്തുള്ള വഴിയും മാത്രം ഒന്ന് ശുദ്ധീകരിക്കുക, ഈ ലോകം മുഴുവൻ ശുദ്ധമാക്കാൻ നമുക്ക് കഴിയും. ആയതിനാൽ യമയായ ഭൂമിയെ, ഇതിൻ്റെ പുഴകളെയും ഇതിൻ്റെ കുന്നുകളെയും നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം. ഇതിന് വിരോധമായിട്ടുള്ളതൊന്നും എന്നിൽ നിന്നുണ്ടാകില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അതുപോലെ തന്നെ ഈ പ്രളയത്തെ പോലെ തന്നെ മറ്റൊരു പ്രളയം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ലഹരിയുടെ പ്രളയമാണ്, മദ്യത്തിൻ്റെ പ്രളയമാണ്. എത്രയോ അമ്മമാരും ഭാര്യമാരും പെങ്ങന്മാരും കുഞ്ഞുങ്ങളും കുടുംബങ്ങളുമാണ് ആ പ്രളയത്തിൽപ്പെട്ട് മുങ്ങി പൊങ്ങി ചത്ത് ഇവിടെ ഒടുങ്ങുന്നത്. ഇതിനെതിരെ പോരാടിയില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഈ തിന്മയ്ക്ക് അടിമയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം അത് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഈ കണ്ണീരിന്റെ പണം, അത് വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സർക്കാരാണെങ്കിലും വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾക്ക് ഒരുപക്ഷെ ഇനിയും നമ്മൾ സാക്ഷികളാകേണ്ടി വന്നേക്കാം. നിഷ്കളങ്ക രക്തം മണ്ണിൽ വീണാൽ അത് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കും. അതൊരമ്മയുടെ ഉദരമാണെങ്കിലും ശരി, ഈ ഭൂമിയുടെ മണ്ണാണെങ്കിലും ശരി. അങ്ങനെ ചെറുതും വലുതുമായ പാപങ്ങൾ ഒരുമിച്ചുകൂടിയാൽ അതൊരു പാപപ്രളയമായി മാറും. അത് വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ലോകത്തെ തന്നെ നശിപ്പിക്കത്തക്ക മാരക ശക്തിയായി മാറും. എന്താണ് പരിഹാരം? പ്രവാചകൻ പറഞ്ഞതാണ് പരിഹാരം. പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക, ദൈവത്തെ അംഗീകരിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക, പരിഹാര പ്രവൃത്തികൾ ചെയ്യുക, നന്മ പ്രവൃത്തികൾ ചെയ്യുക. ഈ പ്രളയം രണ്ട് ദിവസം കൂടി നീണ്ടു നിന്നിരുന്നുവെങ്കിൽ, രണ്ട് ദിനരാത്രങ്ങൾ കൂടി ഇവിടെ മഴ തിമർത്ത് പെയ്തിരുന്നുവെങ്കിൽ, ഈ
സംസാരിക്കുന്ന ഞാനോ ഈ കേൾക്കുന്ന നിങ്ങളോ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ദൈവം കാത്തു. ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആ ദൈവത്തിന്റെ കരുണ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവ സൃഷ്ടികളുടെയും ഉടയവനായ ദൈവമേ, ഞങ്ങൾ അവിടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയും. ഈ നിമിഷം വരെയുള്ള അങ്ങയുടെ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് കാറ്റിനെ ശാസിച്ചു, കടലിനെയും തിരമാലകളെയും ശാന്തമാക്കി. തിരമാലയെയും കടലിനെയും അല്ല അവിടുന്ന് ശാസിച്ചത്, അതിന് കാരണമായി തീർന്ന കാറ്റിനെയാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം അങ്ങേക്ക് മാത്രമേ അറിയാവൂ. ആ കാരണങ്ങളെ അവിടുന്ന് ശാസിക്കണമേ, പ്രശ്നങ്ങളെ അവിടുന്ന് ശാന്തമാക്കണമേ. അവിടുത്തെ കരുണ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ ആമേൻ.